हेलो फ्रेंड्स इट्स मी प्रिंस मैथ्यू पी वि ब्लॉग्सिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഡി പെറ്റ്സിലാണ്. അന്നേരം നമ്മൾ പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്, പല പെറ്റ് ഷോപ്പിലും കണ്ടിട്ടുണ്ട് കൂട്ടത്തോടെ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബേർഡ്സിനെ ഇടുന്നത് അല്ലെങ്കിൽ റേറ്റ് കുറവുള്ള ബേർഡ്സിനെ ഇടുന്നത്. എന്നാൽ ഒരു പെറ്റ് ഷോപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് കൂട്ടത്തോടെ മക്കൗസിനെ ഇടുന്നത്. ഏകദേശം ഒരു 30 മക്കൗസ് ഇപ്പോൾ നമ്മളുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പം അതിൻ്റെയും അതുമാത്രമല്ല നമ്മുടെ ഓസ്ട്രിച്ച് ഉണ്ട്, യമുവും ഓസ്ട്രിച്ചിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ കുറേ വേറെ കുറേ പെറ്റ്സിൻ്റെയും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഡി പെറ്റ്സിൻ്റെ ഓണർ അൻസിക്കയുണ്ട് കൂടെ. ഒരു അൻസിക്ക എന്തുകൊണ്ടാണ് ഇത്രയൊരു 30, നമ്മൾ പല കടകളിൽ ചെല്ലുമ്പോഴും അല്ല ഒന്നല്ല രണ്ട് അതിൽ കൂടുതൽ മക്കൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ 30 എന്നുള്ളൊരു എണ്ണം ഇതെങ്ങനെ തികച്ചു അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധിച്ചു? ഇത് എനിക്ക് ചോദിച്ച് തോന്നിയിട്ട് തന്നെ ഉണ്ട് അവരുടെ ആൻസർ. കാരണം ഇത് തന്നെ ഒരു കൗതുകമാണ്. താരങ്ങളായിട്ട് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പം ആഫ്രിക്കൻസ് പച്ചപ്പേസ് അങ്ങനെ സ്മോൾ ബേസ് എടുത്ത് നമ്മളൊരു പഴക്കാട്ടിന് പുറത്തുള്ള വീടുകളാണ്. ഒന്നും തീമഡല്ല, എല്ലാം വീടായിക്കൊണ്ടിരിക്കുന്നത് വീടാവാറായത് സ്പെഷ്യലിൻ്റെ പേരും ഒക്കെയാണ്. പക്ഷേ അന്ന് നമ്മൾ വന്നപ്പോൾ ടേമഡ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് പുറത്തിറക്കാൻ പറ്റിയത്. ഇതിന് പുറത്തിറക്കാൻ പറ്റുന്നില്ല. ഇല്ല ഇല്ല, ഇവരാരും നമ്മുടെ ഹാൻഡ് ടേമഡ് അല്ല, കയ്യിൽ വരത്തില്ല. ഫുഡെല്ലാം വന്ന് കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് വെളിയിൽ ഇറക്കാൻ പറ്റത്തില്ല. സൈൻ ചെയ്തപ്പോൾ എല്ലാം ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള ഷെയറുകളാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പറയുമ്പോഴത്തേക്ക് ടേമഡ് ബേർഡിനാണോ ടേമഡ് അല്ലാത്തതിനായിരിക്കും റേറ്റ് വരുന്നത്? ഇല്ല, ഇത് ആക്ച്വലി ഇതിൻ്റെ ഏജ് പിന്നെ ബ്രീഡാവുമ്പം അതിൻ്റേതായിട്ടുള്ള വാല്യൂ അങ്ങനെ ഉണ്ടാകും. പിന്നെ റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത് മാർക്കറ്റിൻ്റെ പല രീതിയിലും വേരിയേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബ്രീഡ് പേറിനൊക്കെ ഒരു സെറ്റ് പേറൊക്കെ ഒരു 350 മുതൽ എമൗണ്ട് റേറ്റ് വരുന്നു ഒരു പേറിന്. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മരിയാടാണ്? അല്ല അല്ല, ഇത് ഫാൻസി ബ്രീഡാണ്. വണ്ണൂർ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. വണ്ണൂർ ചെമ്മരിയാടിൻ്റെ ആ ഒരു സെയിം കാറ്റഗറിയൊക്കെ വരുമ്പോൾ ഇതിലും ഭാഗത്തിലെ ഹെയറിലും ഒക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് അവരെ അവരെ കാട്ടിൽ. ഓക്കെ, എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ അതെ 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 ഫാൻസി ആയിട്ട് വളർത്താം. കനേഡിയൻ ഒക്കെ പോലെ ഫാൻസി ബ്രീഡാണ് ഈ ബ്രീഡാണ്. ഇതൊക്കെ എന്തോ റേറ്റ് വരും? ഇതെല്ലാം റീഡിംഗ് പേറൊക്കെ ഒരു 80-90 റേഞ്ചിൽ വരും. എൻ്റെ കയ്യിൽ വന്നിട്ടൊരു 6-7 മാസം. ഇത് സെയിലിനല്ല, ഞാനിവിടെ എനിക്ക് കണ്ട് കൗതുകം തോന്നിയിട്ടൊരു പേരെടുത്തതാണ്. ഞാനെടുത്തപ്പോൾ വളരെ ചെറുതായിരുന്നു. ഞാനൊരു 6.5 മാസമായി പറഞ്ഞു. വ്യത്യാസമുണ്ട്? ചെവി അല്ല, അങ്ങനെ ഫീമെയിലിൻ്റെ ചെവി ഷേപ്പിന് വേണ്ടിയിട്ട് അവർ കട്ട് ചെയ്ത് ഗവർമെൻറ്റേക്കൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ നോർമൽ ക്ലൈമറ്റ് ആയിട്ട് ഇവർ പൊരുത്തപ്പെട്ടു കണ്ടില്ലേ? ഇത് ഇവിടെ ഒരാഴ്ച തൊട്ട് ഇവിടെ എല്ലാം മേയാൻ പോകും. നോർമൽ ആടിനെ പോലെ വേറെ കുഴപ്പമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുഡ് നമ്മുടെ നോർമൽ ആടിന് കൊടുക്കുന്ന പോലെ കാര്യങ്ങൾ ചെല്ലത്ത് കഴിക്കും. അതുപോലെ പ്ലാവ് പ്ലാവിലെല്ലാം കഴിക്കും. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എൻഗോറ റാബിറ്റ് ആയിട്ട് എൻഗോറ റാബിറ്റ് എന്ന് പറയും. ജർമ്മൻ എൻഗോറ. ജർമ്മൻ എൻഗോറ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നമ്മുടെ എന്താ ഇതിൻ്റെ പകുതി പോലും കാണത്തില്ല. ഇല്ല ഇല്ല ഇല്ല, ഇത് ഹെയറാണ്. ഇത് ഹെയറാണ് ഫുള്ള്. അതെ അതെ, നമ്മുടെ അങ്കിൾ ബൺ സിനിമയ്ക്കകത്ത്. അതെ അതെ, ലാലേട്ടൻ ഒന്ന് നടക്കും പണ്ടത്തെ സിനിമയ്ക്ക്. അന്ന് തൊട്ട് നമ്മുടെ നാട്ടിലുണ്ടോ? അന്ന് മുതലേ നമ്മുടെ നാട്ടിൽ. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇപ്പം കോമൺ ആയിട്ട് ഉണ്ട്. ഇപ്പം ഇത് മെയിലാണ്, ഇത് മെയിൽ, ഇത് വൈറ്റ്. ആ ഇതും മെയിലാണ്. ഇതിലുള്ള ഇമെയിൽ ഞാൻ എടുക്കാൻ പറഞ്ഞ ഹെയറെല്ലാം ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടേക്ക്. ഓ ഓ, മുഖത്ത് എല്ലാ ഹെയറും. നമ്മള് വേറെ പുതിയ വെറൈറ്റി കുറെ പെറ്റിനെ കണ്ടു. പക്ഷേ ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എമു അല്ലേ ഇത്? നല്ല ടേമഡാണ്. നമ്മൾ ടേമഡ ഞാൻ ആക്ച്വലി ഞങ്ങൾ വന്നപ്പോഴേക്കേ കണ്ടില്ലല്ലോ. ഞങ്ങൾ പേടിച്ച് ഇദ്ദേഹത്തെ കണ്ടു. ഇങ്ങനെ ഒരു നോട്ടോ ഒക്കെ കണ്ടെന്ന് പേടിച്ചിരിക്കുകയാണ്. ഭയങ്കര കൂളാണ്. ഇപ്പൊ ഇരിക്കുകയാണ്. എണീറ്റ് നമ്മളെക്കാട്ടിലും ഹൈറ്റ് വരും. നല്ല നല്ല ഇണക്കമാണ്, നല്ല ഇണക്കമാണ്. ഒന്നും ചെയ്യണം നമ്മൾ ഇത്രയും രണ്ടുപേരും. നല്ല നല്ല സൈലന്റ് ആണ്. ഇതിന്റെ മുട്ടക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നേരത്തെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് എമൂസ് ഉണ്ട്. നമ്മുടെ തിരുവല്ല റൂട്ടിൽ എല്ലാമൊക്കെ ഫാം ഉണ്ടാകും. അല്ല ഇപ്പം നിർത്തിപ്പോയി. അതെന്തായിരിക്കും ഇടക്കാലത്ത് ഇവരുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. വീണ്ടും നല്ല മാർക്കറ്റ് കയറി. ഈ ഫുഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോർമൽ സ്റ്റാർട്ടർ കോഴിത്തീറ്റ എല്ലാം എല്ലാം കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും. ഇതിനൊക്കെ ഒരു പേരിനാണോ സിംഗിൾ റേറ്റ് ആണോ? ഇല്ല ഇപ്പം പേര്, ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ
പേരൊക്കെ ഒരു 60 രൂപ 65 രൂപ ആ റേഞ്ച് ഒക്കെ ഇപ്പോൾ ഉണ്ട്. കൂടിയേക്കാം പറയാം മാർക്കറ്റിൽ. ഇതിപ്പോൾ എത്ര പൈസ ആയിരിക്കും? ഇത് നമ്മുടെ ഇതുണ്ട്, ഇത് ആണാണ്, ആ മെയിലായി, മെയിലാണ്. ഓ ഇപ്പോൾ ഒരു രണ്ടര പൈസ, രണ്ടര പൈസ. ഒരെണ്ണ ചെറുതായിട്ടൊരെണ്ണം കിടക്കുന്നു, ഇത് മൂന്നെണ്ണ ആയിരുന്നു. അത് അത് ഓസ്ട്രിച്ചാണ്, ഒട്ടക പക്ഷിയുടെ കുഞ്ഞുങ്ങൾ. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മളുടെ എത്ര നാളായി ഇപ്പോൾ വന്നിട്ടുള്ളത്? എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു ഒന്നര രണ്ട് മാസമായി. മൂന്ന് പേരും മെയിലും ഫീമെയിലും? ഫീമെയിൽ ഒരു മെയിൽ. ഇത് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ സംഭവം. ഒരുപാട് പേര് ഇതിനെ കാണാൻ ഇവിടെ വരുന്നു ആണല്ലേ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഒട്ടക പക്ഷിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നു. ഇത് കുട്ടികളാണ്. ഇവർ ആക്ച്വലി വലുതായി ഫുൾ സൈസ് ആകുമ്പം നമ്മളെക്കാട്ടിലും ഇവർ രണ്ട് മൂന്ന് എമൗണ്ട് ആയിട്ട് ഇതിന്റെ ഇതൊന്നും ഒന്നുമല്ല. ഇപ്പൊ ഇതിലും വലുതാകും, എമ്മൂലും വലുതാകും തീർച്ചയായിട്ടും. ഇതിപ്പം ഒരു രണ്ടര മാസം മൂന്ന് മാസത്തിന് അടുപ്പിച്ചിട്ടേ ഉള്ളൂ കുട്ടികൾ. ഇപ്പൊ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് അവരുടെ അടുത്ത് അത്രത്തോളം ഹൈറ്റ് അവർക്കുണ്ട്. പിന്നെ ഓസ്ട്രിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ വീഡിയോസ്. ആൾക്കാർ പുറത്ത് കയറിയിരുന്ന് പോകുന്ന വീഡിയോസ് വരെ ഉണ്ട് ഉണ്ട്. അത്രയും ഭയങ്കര സ്പീഡുള്ള ഏറ്റവും സ്പീഡുള്ള പക്ഷിയാണ്. അത് മാത്രമല്ല നമ്മുടെ നാച്ചുറൽ നമ്മുടെ ക്ലൈമറ്റ് ക്ലൈമറ്റ് അവർ ഓക്കെയാണ്. നല്ല ഫുഡ് കൊടുക്കുക, കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കുക. കാര്യം അവർക്ക് കാൽസ്യം സപ്ലിമെന്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. കാലിന് അല്ലെങ്കിൽ വിളക്ഷയം ഉണ്ടാവും. കാലിന് വിളക്ഷയം ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പം ബേസിക്കലി ഈ ഇതുപോലെ ക്രൈസ് ഉള്ളവരാണ് വന്ന് മേടിക്കുന്നത്? ഇല്ല, ആക്ച്വലി 10 കുട്ടികളുണ്ടായിരുന്നു. ഏഴ് പേരെ സെയിൽ ചെയ്തു. ഈ ഒരു മൂന്ന് പേരെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിവിടെ വളർത്താനായി. ഫുഡും കാര്യങ്ങളൊക്കെ നോർമൽ ഫുഡ് തന്നെ. അതെ, എമ്മൂന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാം ഒരുമിച്ച് കിടക്കും. ഇവര് തമ്മിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറേ വെറൈറ്റീസ് ഓഫ് എന്താ പറയണ്ടേ പെറ്റ്സിനെ കണ്ടു. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഓസ്ട്രിച്ചിനെ കാണുക എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഓസ്ട്രിച്ചിനെ കണ്ടത്. എമുവിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഓസ്ട്രിച്ചിനെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ആ ചെമ്പരിയാട് പോലത്തെ ബണ്ണി, അത് ഫസ്റ്റ് ടൈമായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റി. തുടർന്ന് നല്ല നല്ല വീഡിയോസുമായി പി വി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.